നമസ്കാരം. ക്രൗഡ് ഫോറസ്റ്റിങ്ങിൽ ഞാനിന്ന് പരിചയപ്പെടുന്നത് ഒരു പ്രത്യേക കാർഡാണ്. ഇത് വളരെ അപൂർവമായ ഒരു കാർഡാണ്. ഇത്രയും വലിയൊരു കാർഡും ഇതിൻ്റെ ഇത് ഉണ്ടാക്കിയ ചരിത്രവും നമുക്ക് അറിയാൻ താല്പര്യം കാണും. അതിനേക്കാൾ പ്രധാനത ഉണ്ടാക്കിയ ആൾ, അദ്ദേഹവും വളരെ വ്യത്യസ്തനായൊരു മനുഷ്യനാണ്. ശ്രീ ജോർജ് മാത്യു സാറ് കേരള യൂണിവേഴ്സിറ്റിയുടെ മനഃശാസ്ത്ര വിഭാഗം മേധാവിയായി റിട്ടയർ ചെയ്തതാണ്. 2002 സാർ റിട്ടയർ ചെയ്തു. 64 അവിടെ ജോയിൻ ചെയ്തു. ഏകദേശം 40 വർഷത്തോളം അവിടെ ജോലി ചെയ്തിരുന്നു. കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിനടുത്ത് കാര്യവട്ടത്ത് തന്നെയാണ് സാറിൻ്റെ ഈ കാർഡ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. സാർ ഓർക്കുന്നുണ്ടോ, ഞാൻ സാറിനെ പരിചയപ്പെടുത്താൻ വരുന്നത് ഒരു 87-ലാണ്. അപ്പോൾ ഒരു 35 വർഷം മുമ്പ് ഞാനിവിടെ ജേർണലിസം പഠിക്കാൻ വന്ന സമയത്താണ്. അത് നമ്മുടെ ശാസ്ത്രകേരളം മാസികയുടെ പത്രാധിപരായിരുന്ന ശിവദാസ് സാറ് പറഞ്ഞിട്ടാണ്, ഇങ്ങനെ ജോർജ് മാത്യു എന്നൊരാളുണ്ട്, അദ്ദേഹത്തെ പോയി ഇൻ്റർവ്യൂ ചെയ്യണം, കുട്ടികൾ എങ്ങനെ നന്നായിട്ട് പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ലേഖനം ഇൻ്റർവ്യൂ ആയിട്ട് എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് സാറിനോട് ചോദിച്ചപ്പോൾ സാറെന്ന് എന്നോട് പറഞ്ഞ ഒരു പോയിൻ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ലേഖനത്തിൻ്റെ ഹൈലൈറ്റും അതായിരുന്നു. അതിപ്പോൾ ഈ കേൾക്കുന്നവരിൽ കുട്ടികളുള്ളവർക്കൊക്കെ അത് ചിലപ്പോൾ പ്രയോജനം ചെയ്തേക്കും. സാറൊന്ന് പറഞ്ഞു തന്നെ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കുട്ടിയെ മണ്ടനാണെന്ന് പറയുമ്പോൾ ആ കുട്ടിയെ വിളിച്ചിരുത്തിയിട്ട് അവന് താല്പര്യമുള്ളൊരു വിഷയം ചോദിക്കണം. എന്നിട്ട് അതിലവനറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു കടലാസിലേക്ക് എഴുതാൻ പറയണം. ഇപ്പോൾ ക്രിക്കറ്റ് താല്പര്യമുള്ളൊരു കുട്ടിയാണെങ്കിൽ അവൻ ആ ക്രിക്കറ്റിനെ സംബന്ധിച്ച സർവ്വ കാര്യങ്ങളും, എവിടെയൊക്കെ ഏതൊക്കെ ടെസ്റ്റ് മാച്ച് കാണുന്നു, എത്ര സ്കോർ കിട്ടി, ആരൊക്കെയായിരുന്നു, ആരാ കളിക്കാർ, അവരെന്ന് ജനിച്ചു, ഇതെല്ലാം പറയും. അല്ലെങ്കിൽ ഈ സിനിമ താല്പര്യമുള്ള ആളാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള മുഴുവൻ കാര്യം, ഇപ്പോൾ കമ്പ്യൂട്ടറോ ഗെയിമോ, ആ കുട്ടിക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ അത് ഗംഭീരമായിട്ട് അവതരിപ്പിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, കുട്ടിക്ക് ബുദ്ധിയില്ല എന്നുള്ളതല്ല, കുട്ടിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ പലപ്പോഴും എല്ലാ കുട്ടികളെ അക്കാഡമിക് ആക്കാൻ നോക്കാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത വിഷയം പഠിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരെ എല്ലാം ഡോക്ടറാക്കാൻ നോക്കാറുണ്ട്. ഇതാണ് യഥാർത്ഥ പ്രശ്നം എന്ന് സാറെന്ന് പറഞ്ഞിരുന്നു. ഞാനന്ന് അത് വെച്ചൊരു ലേഖനം എഴുതിയിരുന്നു. സാറ് ഓർക്കാൻ വഴിയില്ല. അന്ന് വളരെ നന്നായിട്ട് സ്വീകരിക്കപ്പെട്ടൊരു ലേഖനമാണത്. എന്തായാലും അന്ന് സാറിനോട് തുടങ്ങിയ സൗഹൃദമാണെങ്കിലും ഞാൻ, പക്ഷേ സാറ് ഇങ്ങനെ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഫോറസ്റ്റ് വെച്ച് പിടിപ്പിക്കുന്ന സാറിൻ്റെ ഒരു ഹോബിയാണെന്നുള്ളത് ഞാൻ കഷ്ടിച്ചൊരു 2 മാസമേ ആയുള്ളൂ അറിഞ്ഞിട്ട്. ഇതെൻ്റെ എല്ലാ പ്രതീക്ഷകളെയും മാറ്റിമറിക്കുന്ന ഒരു കാർഡായിപ്പോയി. ഇത് ഞാൻ ഇതിൻ്റെ 3-ാമത്തെ നിലയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഇതിൻ്റെ ചുറ്റോട് ചുറ്റി ഈ 3 നിലയ്ക്ക് മുകളിൽ മരങ്ങൾ വളർന്നു നിൽക്കുകയാണ്. ഈ ടെക്നോ പാർക്ക് ഒന്നുകൂടെ ഇവിടെ വലിയൊരു അർബനൈസേഷൻ, ഒരു മെട്രോപോളിസായിട്ട് ഈ ഭാഗം മാറിക്കഴിഞ്ഞു. ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ ഇത് വളരെ ഒഴിഞ്ഞു കിടന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇത്ര വലിയൊരു സ്ഥലമായി മാറി. എന്നിട്ട് പോലും സാറിൻ്റെ ഈ കാടിനുള്ളിൽ പുറത്തുനിന്നുള്ള ഒരു ചെറിയ ശബ്ദങ്ങൾ വരുന്നതല്ലാതെ നമുക്ക് പുറം ലോകവുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പോലും തോന്നുകയില്ലാത്ത തരത്തിലാണ് അതിരിക്കുന്നത്. അപ്പോൾ ഈ കാട് വളർത്തിയെടുത്തതിനെക്കുറിച്ച് ഇനി സാറ് പറയാനുള്ള കാര്യം, ഇത്രയും ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. സാർ, ഈ സ്ഥലം വാങ്ങിക്കുന്നത് എന്നായിരുന്നു സാർ? 1970-ലാണ്. 70-ൽ? അപ്പോൾ 50 വർഷമാകുന്നു. മിയാവാക്കി കാട് വെച്ച വർഷം തന്നെയാണ് സാറ് വാങ്ങിക്കുന്നത്. 1970-ലാണ് അദ്ദേഹം ആദ്യമായിട്ട് നിപ്പോൺ ഇതിൽ വെക്കുന്നത്. അപ്പോൾ സാറ് പക്ഷേ മിയാവാക്കി മാതൃകയിലായി അല്ല വെച്ചത്, സാറിൻ്റെ മാതൃകയിലാണ് വെച്ചത്. സാറിന് ഇതിലെന്തെങ്കിലും ആരെങ്കിലും സാറിനെ ഉപദേശിക്കുകയോ എന്തെങ്കിലും ഒരു ദിവസം ഉണ്ടായിരുന്നോ? ഇല്ല. ഞങ്ങൾ ജനിച്ചത് തിരുവനന്തപുരത്താണെങ്കിലും ആദ്യകാലങ്ങളിൽ അമ്മയുടെ വീട്ടിലുള്ള ഐമനം അരുധീറോയുടെ വീടിനടുത്തായിട്ട് സാറിൻ്റെ വീടെന്ന് സാർ പറഞ്ഞൊരിക്കും എനിക്ക്, അവിടെയാണ് അവധി ദിവസങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്തിരുന്നത്. അതായത് ഓണാവധി, ക്രിസ്മസ് അവധി, വലിയ അവധി, ഈ സമയത്തൊക്കെ അമ്മയുടെ വീട്ടിലാണ് ഐമനത്ത്. അപ്പോൾ അമ്മയുടെ വീട് മീനച്ചിലാറിൻ്റെ ഒരു ചെറിയ ബ്രാഞ്ചിൻ്റെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ തീരെ കുട്ടിയായിരിക്കുമ്പോൾ ഏറ്റവും താല്പര്യം വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള യാറ്റിൻ്റെ തീരത്ത് പോയിരിക്കുക, അത് വെള്ളം പോകുന്നതൊക്കെ നോക്കി. അപ്പോൾ അവിടെ ഇങ്ങനെ 2 വശത്തും കാടാണ്. അപ്പോൾ അവിടെ മരത്തിലൊക്കെ കയറിയിരിക്കുക, മരത്തിൽ നിന്ന് വെള്ളത്തിലോട്ട് ചാടുക, അത് വളരെ ഒരു എൻജോയബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അമ്മയുടെ തറവാടിൽ മൊത്തം 5 ഏക്കർ സ്ഥലമുണ്ട്. അത് കുറേ ഏക്കർ സ്വല്പം വിട്ടാണെങ്കിലും വീടിനോട് ചേർന്ന് തന്നെ ഏതാണ്ട് 3 ഏക്കറോളം സ്ഥലമുണ്ട്. അവിടെ ഇതുപോലെ ഒരു കാടല്ലെങ്കിലും ധാരാളം മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുക, മരത്തിലൊക്കെ കയറിയിരിക്കുക, ഇതൊക്കെ ഞങ്ങളുടെ വിനോദങ്ങളായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അന്ന് സ്ഥലത്തിന് വളരെ വിലക്കുറവായിരുന്നു. അപ്പോൾ വാങ്ങിക്കാവുന്നതിൻ്റെ മാക്സിമം സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ ചെടികളും മരങ്ങളും വെക്കാൻ തുടങ്ങി. അത് ഇങ്ങനെ 50 വർഷം കൊണ്ടാണ് ഒരു കാട് പോലെ ആയത്. അപ്പോൾ സാറ് മേടിക്കുമ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണ്? ഈ തെങ്ങ് മാത്രമേ ഉള്ളൂ, അങ്ങ് താഴെ കുറേ പറങ്ങി മാവ് ഉണ്ടായിരുന്നു. സാറ് മേടിക്കുന്നത് 70-ലാണ്. അതെ, ഞാനിവിടെ പഠിക്കാൻ വരുന്നത് 87-ലാണ്. 87 - 94 വരെയാണ് ഞാൻ ഈ ക്യാമ്പസിലുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ടെക്നോ പാർക്ക് തുടങ്ങിയിട്ടില്ല. ടെക്നോ പാർക്ക് തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. 94 ഞാൻ പോയി കഴിഞ്ഞിട്ട് 95 കിലോമീറ്റർ, 95 ശേഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വരുന്നത്. അപ്പോൾ അന്ന് നമ്മളിവിടെ ഈ മറ്റേ ഹൈമോദിക്കുളം അതുപോലെ കുറേ കാട് പിടിച്ച സ്ഥലം എന്നൊക്കെയുള്ള അല്ലാതെ ഒരിക്കലും ഇവിടെ ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് വരുന്നു അന്ന് തന്നെ ആളില്ല. അപ്പോൾ സാറ് വരുമ്പോൾ ഇത് വളരെ വിജനമായിട്ടുള്ളൊരു സ്ഥലം തന്നെ ഇഷ്ടംപോലെ സ്ഥലം അവൈലബിൾ ആയിരുന്നു. അതെ, അന്ന് ഭൂമിക്ക് വലിയ വിലയില്ലായിരുന്നു. ഇതിപ്പോൾ 1.25 ഏക്കർ സാർ. അപ്പോൾ എന്നിട്ട് ഈ കാട് വെക്കുന്നതിൽ സാർ ആരുടെയെങ്കിലും സഹായം തേടിയോ? ഞാൻ ആദ്യകാലത്തേക്ക് ഒരുപാട് യാത്രയുണ്ടായിരുന്നു അക്കാഡമിക് പർപ്പസസിന് വേണ്ടി, കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനും എക്സാമിനറായിട്ടൊക്കെ. ഞാൻ ഓർക്കുന്നുണ്ട് സാർ ബീഹാറിലൊക്കെ 87 സാർ ഒരു ബീഹാർ യാത്രയൊക്കെ നടത്തിയായിരുന്നല്ലോ. ഞാൻ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും പോയിട്ടുണ്ട്. UGC എന്തോ ഒരു യോഗികളുടെ സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെ കുറിച്ച് പഠിക്കാനായിട്ട് സാർ ഒരു 2 മാസം 3 മാസം യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. എവിടെ പോയാലും അവിടുത്തെ നഴ്സറികളിൽ പോയി ഈ മരങ്ങളുടെയും ചെടികളുടെയൊക്കെ തൈകൾ കൊണ്ടുവരും, അതെല്ലാം കൊണ്ടുവന്ന് നടും. പിന്നെ കംപ്ലീറ്റ് വെള്ളം അടിക്കാനായിട്ട് ഈ 1.25 ഏക്കർ മുഴുവനും വാട്ടർ കണക്ഷനുണ്ട്. ഓ ശരി. ആ അപ്പോൾ ആദ്യകാലത്തൊക്കെ ഒരുപാട് വെള്ളമൊക്കെ അടിച്ച് വേനലിൽ ചെടികളൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടി. പിന്നെ ഇപ്പോൾ പിന്നെ വെള്ളം അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് മരങ്ങൾ വന്നുകൊണ്ട് തണലുള്ളതുകൊണ്ട് ചെടികളൊക്കെ വെള്ളം അടിക്കാതെ നിന്നോളൂ. അല്ല, ഞാനിപ്പോൾ ഇവിടെ കണ്ട ഒരു പ്രത്യേകത, ഈ വീടിരിക്കുന്നത് ചുറ്റടുത്തുള്ള സ്ഥലവുമായിട്ടൊരു 10 അടി പൊക്കത്തിലാണ്, 15 അടി പൊക്കത്തിലാണ് അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുന്നെന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ ഈ 15 അടി താഴോട്ട് പോകും. സാറിൻ്റെ പറമ്പിൽ വെള്ളം നിൽക്കാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷെ ഇവിടെ നല്ലൊരു ഈർപ്പം മണ്ണിൽ കാണുന്നുണ്ട്. ഈ കാടിൻ്റെ ഒരു ഇലയും ഇതെല്ലാം കൂടെ വീണിട്ട് വരുന്നുണ്ട്, വെള്ളം കണ്ടമാനം താഴുന്നുണ്ട്. 1.25 ഏക്കറായപ്പോൾ ഏതാണ്ട് 60,000 സ്ക്വയർ ഫീറ്റ്. ഇപ്പോൾ 60×3 1,80,00,000 ലിറ്റർ വെള്ളം സാറിൻ്റെ പറമ്പിൽ വീഴുന്നുണ്ടായിരിക്കണം കേരളത്തിലെ കണക്ക് വെച്ച്. അത്രയും വെള്ളം മണ്ണിൽ താഴുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫലഭൂയിഷ്ഠത ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വള്ളികൾ ഒരുപാട് ഈ പറമ്പിൽ. അപ്പോൾ ഇത് ഈ മരങ്ങളെയൊക്കെ കേടാക്കുന്നില്ലേ? തീർച്ചയായിട്ടും വള്ളികൾ അതിൽ കഴിഞ്ഞ പ്രോബ്ലം തന്നെയാണ്. പല മരങ്ങളും കംപ്ലീറ്റായിട്ട് നശിച്ചു പോയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഓൾ സ്പൈസിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ തായ്തടി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം പോയി കഴിഞ്ഞു. അതുപോലെ സാർ ഇവിടെ ഒരുപാട് പൂവുള്ള വള്ളികൾ, പക്ഷേ ഇത് വള്ളിക്ക് ദോഷമുള്ളപ്പോൾ തന്നെ രസമുള്ള ഒരുപാട് പൂക്കൾ അവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കുന്നു. അതുപോലെ ഞാൻ ഇതിൽ സാറേ ഭക്ഷ്യയോഗ്യമായ കുറേ സാധനമുണ്ട്. അപ്പോൾ ഇവിടെ ഈ നേരെ കാണുമ്പോൾ തന്നെ നമുക്ക് ശീമപ്ലാവ് കാണാം, അവിടെ വേറൊരു പ്ലാവ് കാഴ്ച നിൽക്കുന്നുണ്ട്, വേറെ ഒരു സ്ഥലത്ത് മറ്റേ കൊടംപുളി വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടാകുന്നില്ലേ? അത് തീർച്ചയായിട്ടും പല വർഷങ്ങളെ മിക്കവാറും എല്ലാ ഇനങ്ങളും ഉണ്ട്. ചിലതൊക്കെ ഇതുവരെ കായ്ച്ചിട്ടില്ല. ലിച്ചി വളരെ വർഷങ്ങൾക്ക് മുമ്പ് നട്ടതാണ് സാറേ. ലിച്ചി ഞാൻ നട്ട് കോട്ടയത്ത് തൊട്ട് ഞാൻ നട്ടു തുടങ്ങിയാണ്. ഇന്നും വരെ ലിച്ചി കായ്ച്ചു കണ്ടിട്ടില്ല. അതെനിക്കൊന്ന് നമ്മുടെ കാലാവസ്ഥയിലാണോ അതോ ഇനി ഇത് ആൺപെൺ വ്യത്യാസമുണ്ട് ചില മരങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ പൂക്കാത്ത മരങ്ങൾ ബഡ് ചെയ്ത് തന്നാലും ഒക്കെ അങ്ങനെ സംഭവിക്കാം. എന്താ കാര്യം എന്നറിയില്ല. പക്ഷേ ലിച്ചി എങ്ങും കായ്ച്ചതായിട്ട് എനിക്കറിയില്ല. ഇനി ലിച്ചി കായ്ച്ചിട്ടുണ്ട് അഗ്രികൾച്ചറൽ കോളേജിൽ കായ്ക്കുന്ന ഒരു ലിച്ചി മരമാണ്. ഓ അത് ശരി, അവിടെ കണ്ടിട്ടുണ്ടല്ലേ? പക്ഷേ അവർ പറയുന്നത് ഇത് കായ്ക്കാൻ താമസിക്കും, വെട്ടിക്കളയരുത്. ഓ ചിലപ്പോൾ കുറേ പ്രായമായിട്ടേ കായ്ക്കുള്ളൂ. ആ അങ്ങനെ സംഭവിക്കുക. എനിക്ക് ഇവിടെ കുന്നിൻ്റെ മുകളിൽ ഒരു ഓറഞ്ച് കായ്ച്ച 14 വർഷം എടുത്തു കായ്ക്കാൻ. സാർ അതുപോലെ ഇവിടെ കുറേ തെങ്ങുകൾ കണ്ടു. ഈ തെങ്ങിൽ നിന്നൊക്കെ തേങ്ങ കിട്ടുന്നുണ്ടോ? ഈ മരങ്ങൾ ഇത്രയും വെച്ച് പിടിപ്പിച്ചപ്പോഴത്തേക്ക് തേങ്ങ കിട്ടുന്നുണ്ട്, പക്ഷേ കായ്ഫലം കുറവാണ്. എത്ര തേങ്ങ സാധനം കിട്ടുന്നുണ്ട്? ഇവിടെ വലിയ സീസണൽ വേരിയേഷനാണ്. ഏറ്റവും കൂടുതൽ കിട്ടുമ്പോൾ ഒരു ഒഴിക്ക് 500 വരെ കിട്ടും. ഓ 500 തേങ്ങ കിട്ടുന്നുണ്ട്. ഈ കാടെല്ലാം ആയിട്ടും 500 തേങ്ങ കിട്ടുന്നില്ല. ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും കുറഞ്ഞത് 100 തേങ്ങ കിട്ടും. അല്ല എങ്കിലും സാറേ ഇത്രയും മരങ്ങൾക്കിടയിൽ നിന്നിട്ട് ഈ തെങ്ങിന് വേണ്ടി പ്രത്യേകിച്ച് മുകളിൽ പ്രത്യേകിച്ച് സാറൊന്നും തെളിച്ചു കൊടുത്തില്ല. തെങ്ങിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ വള്ളിയും പുള്ളിയൊക്കെയാണ്. എന്നിട്ടും അത്രയും കിട്ടുന്നുണ്ടെന്നുള്ളൊരു ഇതാണല്ലോ. ഇങ്ങനെ വീടിന് ചുറ്റും വെക്കുമ്പോഴേ ഇതിൻ്റെ ഭംഗി അസാധ്യം. കാരണം ഇത്രയധികം പൂച്ചെടികൾ ഒരുമിച്ച് അതിൻ്റെ ഒരു നാച്ചുറൽ സെറ്റിങ്സിൽ. കാരണം ഞാനൊക്കെ വെച്ച് കൊടുക്കുന്നതിന് നല്ല കൃത്രിമമുണ്ട്, പിന്നെ വളരെ പെട്ടെന്ന് വെച്ച് പിടിപ്പിച്ചാണ്. സാറിൻ്റേത് വളരെ സ്വഭാവമായിട്ട് വളർന്നതാണ്. ഇഷ്ടംപോലെ പക്ഷികളെയും മറ്റേ ഇതിനൊക്കെ കാണാനുണ്ട്, ചിത്രശലമൊക്കെ. ഈ വീടിന് ചുറ്റും വെച്ച് പിടിപ്പിക്കുമ്പോൾ ഈ മറ്റേ ഈ പാമ്പ് പോലെയുള്ള സാധനങ്ങൾ വരികയില്ലേ എന്നുള്ളതാണ് എന്നോട് സ്ഥിരമായിട്ട് ആൾ ചോദിക്കുന്നത്. സാറിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല? നേരെ തിരിച്ചാണ്. ഞാൻ ഈ സ്ഥലം വാങ്ങിച്ച ഇടയ്ക്ക് ഈ മൂർഖനെയും ശങ്കുവരേനും ഒക്കെ കാണുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വലിയ ചേര വന്നു. ആ ചേര വന്നതിന് ശേഷം മറ്റ് പാമ്പുകളെ ഒന്നും കാണാനില്ല. അപ്പോൾ വലിയ ചേര ചത്തുപോയി. ഇപ്പോൾ ഒരു ചെറിയ ചേരയെ കാണുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഇവിടെ എലി അങ്ങനെയുള്ളതിനെ പാമ്പിൻ കുഞ്ഞുങ്ങളെയൊക്കെ തിന്നുന്ന കീരി പോലെയുള്ള ജീവികളുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ വേറെ പാമ്പുകളെ ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ കാടുള്ളതുകൊണ്ട് പാമ്പ് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും. അതും അതാണെന്ന് തോന്നുന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ വെട്ടുകയോ കുളയ്ക്കുകയോ ചെയ്യുമ്പോഴൊക്കെ പാമ്പും കുഞ്ഞുങ്ങളെയെങ്കിലും കാണേണ്ടതാണ്. അങ്ങനെ ഒന്നും കാണുന്നില്ല. ഞാൻ ഈ വീട് പണിത കാലത്ത് ഈ പല പ്രാവശ്യം ശങ്കുവരേൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം Carson in the Shutter Pukumbum, Sangare and the Kuny Vina and the Unbathaland. A Tonurne Sasham, Uru Pamp in the Kunyana Polling candidate. Sir, is Arpit Paranapo, a solar other, Yangler, Cavadia Yanga official, Sarwanda Dondala. About Amla to get a Mada get the Capella Vidilla. Other would be three Padaka trial. Upon the Yangler Messite, nothing about Messite, officially Messite. Pakatratin Moodla Nalele. Ceiling is not a digital, but the aspects of the Kerala are critical. Or a Patrapa is in the mold and unedited and do the Kunjanga Madil Patraki. I have a Malik card work and then it paid in the Alil. Other city and Naduana, after where Yadru La, Totapra, private, Nadu, some beat the kite. After Yanagiri, I wear a salaton diagram, is seeing a motor take Kunja out. After I'm again a pedilla, and then you would have the world of Sultan Valadio in the Trabambu, Trabam and the La Uridilana. That's why we don't have a site. We don't have a site. We Bombay and Delhi. BMW. That's why we don't have a site. We don't have a Martina Diliki Park. Talcali, the regular carset on the Shadrill Bomba in a titanopon. A Korean Alagar Karikan. A lot of Martina Utan carrot taken. Santa Padre car on the Lanian and number or K. Educated on the ambassador. Other number of Sardu thinking the util park in the organ. Alajancho each other. You would number urban or weed combine number called a Posana to Garden in the garage. A garage like Arabarke, Porteke, Edcombo, the Porteguru, Wadi Undaka, Carpogana. Sardunilla the carton of the locate, Polare Pangia to manage. When you say Sandra attitude, you don't die together. Sana comfortable at the end of the owner. He may car set delay, cargated in the Jolian, shutter pocanum, cargated in a shutter tacanum. Other Madia don't Talcalam and Mitatangan. Sir, ഇവിടെ ഇപ്പോ എത്ര ഇനം ചെടിയുണ്ട് എന്നല്ലോ അങ്ങനെയുള്ള സാധനമില്ല. ഞാൻ ഇപ്പോ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഈ വെള്ളച്ചത്തി എന്ന് പറഞ്ഞ ചെടി. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കളയാണെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ സാറിന്റെ ഇവിടെ നോക്കിയപ്പോൾ ഒരു കളയായിട്ട് തോന്നുന്നു. കാരണം സർവ്വ സ്ഥലത്തും വെള്ളച്ചത്തിന്റെ തൈകൾ വളർന്നു നിൽക്കുന്നു. അത്രയധികം വെള്ളച്ചത്തി. ഞാൻ എവിടുന്നോ പണ്ട് ഒരു വെള്ളച്ചത്തിയുടെ തൈ കൊണ്ടുവന്ന് നട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് തന്നെ സ്പ്രെഡ് ചെയ്തതാണ്. കാരണം എവിടെ നോക്കിയാലും വെള്ളച്ചത്തിന്റെ തൈ വളർന്നു നിൽക്കുന്നു. അതുപോലെ ചില വള്ളികൾ ഒരിക്കൽ പോലും ഇത് തെളിച്ചിട്ടില്ല അല്ലേ? ഈ കാടിനെ കംപ്ലീറ്റ് തെളിച്ചിട്ടില്ല. ഈ നടക്കാനുള്ള ഒരു വഴി ഇട്ടിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞു. അതുപോലെ അവിടെ ഒരു മുളങ്കാടും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതും സാർ വെച്ച് പിടിപ്പിച്ചല്ലേ? നേരത്തെ ഉള്ളതല്ലോ അല്ല. ഞാൻ ഒരു മുളയുടെ തൈ കൊണ്ട് വെച്ചതേ ഉള്ളൂ. അതിപ്പം സ്പ്രെഡ് ചെയ്ത് പല തൈ ഒരു മുളങ്കാടായിട്ട് പല മുളങ്കാട്ടമായിട്ട് മാറി. പിന്നെ സാർ ഇവിടെ പക്ഷി കൂട് വെക്കുന്ന അങ്ങനത്തെ സാധനങ്ങൾ കാണുന്നുണ്ടോ? അതോ പിന്നെ തീർച്ചയായിട്ടും ഉണ്ടല്ലേ? പക്ഷികൾ ഒരുപാട് തന്നെ ഉണ്ട്. Migratory birds are season, migratory birds are not. Oh, that's what it is. But some of them are not taken to account. Like chain or chambo, wadio, angal saangal. That's all panda ondai. This wadio very wide angal ondai. Pinne chain and that onda. Malakari krishna dara ondai. But see, now that nirthiri kya. That palay angal ondai. One. വാഴയൊക്കെ കൊലച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വിൽക്കാൻ കൊണ്ടുവന്ന വില കിട്ടത്തില്ല. പിന്നെ അത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണം. അതൊരു ജോലിയായിട്ട് മാറും. പിന്നെ വാഴയ്ക്ക് മിക്കവാറുമുള്ള ഇനങ്ങൾക്കൊക്കെ രോഗം വന്നു. രോഗമില്ലാത്ത ഒന്ന് രണ്ട് ഇനങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് വാഴക്കൃഷി കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. പിന്നെ മലക്കറി കൃഷി ഇപ്പോൾ പ്രയാസമാണ്. കാരണം മരങ്ങളുടെ വേര് എല്ലായിടത്തും ആണ്. അതുകൊണ്ട് ചെറിയ കൃഷിയൊന്നും ഇപ്പോൾ ഇല്ല. അതുപോലെ ഇവിടെ ചില ഓർക്കിഡുകളൊക്കെ ഇപ്പോൾ സാറാ പറഞ്ഞ അവിടെ തന്നെ ഒരു ഓർക്കിഡ് കാണിച്ചത് തന്നെ വന്നതാണ്. അങ്ങനെ തന്നെ വിത്തുകൾ ധാരാളം വന്ന് ഒരു ഇതാണല്ലേ. അവരിപ്പോൾ ഇവിടെ നമ്മൾ ടെറസിൽ വെള്ളം ഇറങ്ങുമെന്നുള്ളതാണ് എല്ലാവരും ഒരു പേടി. സാറിപ്പോൾ ഇവിടെ ടെറസിൽ തന്നെ എന്തോ ഒരു ഓർക്കിഡ് അത് പലരും വാൺ ചെയ്തു. പക്ഷേ അതുകൊണ്ട് താഴെ വെള്ളത്തിൻ്റെ ശല്യം ഇതുവരെ താഴെ വെള്ളം വന്നിട്ടില്ല. ഇത് കൂടുതൽ വളരാനും ഇല്ലല്ലേ? ഇതിപ്പോൾ മാക്സിമം വളർന്നാണെങ്കിൽ നേരെ പൂവായിട്ടാണ് നിൽക്കുന്നത്. സാറിന് ഇത്രക്കാലം അറിയാമായിട്ട് ഈ കാടിനെ കുറിച്ച് നേരത്തെ അറിഞ്ഞില്ലോ എന്ന് പറയുമ്പോൾ സങ്കടവും സന്തോഷമുണ്ട്. സങ്കടം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നേരത്തെ ഇത് വന്ന് കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. സന്തോഷം എന്താ വെച്ചാൽ ഒരുപക്ഷെ ഈ ഞാൻ മിയാവാക്കി മാതൃകയെക്കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് സാറിൻ്റെ ഈ മാതൃക കണ്ടിരുന്നെങ്കിൽ ഞാൻ പിന്നെ മിയാവാക്കി മാതൃകയിലോട്ട് പോവുകയില്ലായിരുന്നു. മിയാവാക്കിക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. വേറൊന്നുമല്ല സാർ ഇപ്പോൾ ഈ 50 വർഷം കൊണ്ട് ചെയ്ത കാര്യം നമുക്കൊരു 10 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്നാണ് സാറെ ഇൻസ്പയർഡ് ആയിട്ട് ആരെങ്കിലും വേറെ കാട് വെച്ചവരോ വല്ലതും സാറിനറിയോ? പലരും അവരെ ഇത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. And that limitation. Ah, this look, we have area. Definitely, not that particular. Sir, observation. No, home, feeling home feeling one the Patu, every feeling. When wherever I am going, I need Paranund, Karanam, and the profession psychology. Apo Ibra Varina Palarim, stressed up at a personal Varimbo, other is an outward and Nartharund. In a holy great walk and an period rigging. Apo is an outward and Narthan Garimbo, our pattern change on diarund. Udahanamite a lady, our motion of Sramat in the Bagamite, our Bangamite stressed up by them. Upon our is an author round an artic and up our Bangamite relaxed die. Upon the mother were in the Jailing and Patan or relaxation get a deal. Upon the end of profession, I don't is in a bandon. Sorry, Parana, the letter regarding Sorry, forest bathing in the Gatonda. Illa, Japan Lulu read I had the light the end but Trentilo to Toriana, and but Trentilano, and but Trentilana, and but Trentilana, Adigala, I tell, and Magala Nika each other. Are the forest bathing and another? Cardu Chupit, a card, Luda, Langola, Gardu, Luda, Nadaka. Our Yadarta Cartiker, Naraka, Purda, Cartiker, which you do, a little permission for somebody, a garden, one year GB. If you have artificial forest, you can't get a forest. You can't get a forest. You can't get stress. That's it. If you have a card, you can't get a resort. You can't get a resort. You can't get a card. You can't get a reverse order. You can't get a reverse order. You can't get a reverse order. You Bathur Jivanaka, reward person, a younger Anjora partners, and Largum Nala, Strasola, Tarzula, Karingal, and some Puginella, Namana, and Ishut Todlock, Oda, Aracola, reward and Ishut and Ludan, Yosa, Katamboda. About Abuda, Chelmo, for example, the Langore, the Maradil Nokuru, Mojan and the Gitan, the Romanakurchimilite, Vashamika, that was Siligi, Ponund. Arthur Sarpor and Siriana, the forest baths are no Japanese walk under Yamarano. Forest bathing and I forest bath. Pinna techno park. A penny techno park where I saw the ground. A Peru techno park company at a CEO, Mumbai gave a very a popular in the public stress of Alra Kodumba, Ibda and Arthur and Arakuma public Valdasia Martonda. A popular in Yambaranda Yam Tekanarnola. A popular attack and another and Irigan Salam, and out of pay Pulicorasam Iri. As a made the Pulicopolia Insight Secret is a company problems in England Salvia and Pulicopolia Insights on Down and Puliparin. Otherwise, there was a psychiatrist bird watching never. Pulivala formalite. If you have a dress, bird watching in the dress, camera, you can't do not required. If you have a paladin, you can't do it. Then the stress release is I'll go to Paris. Okay, both the potato, Katungal Matra, regard with Chamadi. But share various things. I did where some of the Nampi Pasarn the card, Egade Shadatulam, multi storage building or flat in a Egade ship with the cover in it. Away very flat to look upon the Dina thing, or presently by the Chutum. Either a card which would be changed. Our at least Porto to Nokum, Pachuka, and Luru, the get up. ഞാൻ സത്യത്തിൽ ഇവിടെ വരുന്ന സമയത്ത് സാറിന്റെ കാർഡ് എനിക്ക് അത് കഴിഞ്ഞ ഞാൻ ഇവിടെ വന്ന ഒരു മാസം മുമ്പ് ഒന്ന് കണ്ടപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാർഡ് വെച്ചുപിടിപ്പിക്കലായിട്ട് തോന്നി അത് ആളുകളെ പരിചയപ്പെടുത്തുന്നത് അതിനു വേണ്ടിയാണ് വന്നത് പക്ഷേ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാർ 50 വർഷത്തിലധികമായി മനഃശാസ്ത്ര രംഗത്ത് 60 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ സാർ പറയുന്നു ഇവിടത്തെ ഈ കാർഡിലെ സ്ട്രെസ് റിലീസ് നമ്മുടെ ഒരു ഉൽക്കണ്ഠ നമ്മുടെ മാനസിക പ്രശ്നങ്ങളെ ഒക്കെ പരിഹരിക്കാനായിട്ട് ഈ കാർഡ് ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് സാറിനെ കാണാൻ വരുന്ന കക്ഷികൾക്കും അതുപോലെ തന്നെ സാറിൻ്റെ സുഹൃത്തുക്കളായിട്ട് ടെക്നോ പാർക്കിൽ നിന്നൊക്കെ വരുന്ന ആൾക്കൊക്കെ ഈ കാർഡിലൂടെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു മാനസിക ഒരു മനസ്സിനൊരു ലഘൂകരണം സംഭവിക്കുമെന്ന് പറയുന്നു അത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർഡ് വെച്ച് പിടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പലരും ചോദിക്കും ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതാണ് ഏറ്റവും വലിയ നേട്ടം ഈ നേട്ടത്തെക്കുറിച്ച് ഇതുവരെയും ഞാൻ ബോധവാനായിരുന്നില്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അങ്ങനെയുള്ള മൂവ്മെൻറ്റുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കാർഡ് കൊണ്ട് ഇങ്ങനൊരു പ്രയോജനം നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല അപ്പോൾ സാറ് പറഞ്ഞ പോയിൻ്റ് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ കാർഡ് വെച്ച് പിടിപ്പിക്കൽ നിങ്ങളുടെ ഒരു നിത്യജീവിതത്തിലെ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ ഈ വനവൽക്കരണം സഹായിച്ചേക്കും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സാറിനെ വിളിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കാർഡ് ഒന്ന് കാണാം നെറ്റിൽ നമ്പർ ഇടുകയോ അല്ലെങ്കിൽ സാറിൻ്റെ ഇമെയിൽ ഐ ഡി പ്രസിദ്ധീകരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രായോഗികമല്ല അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പ്രസിദ്ധീകരിക്കുക ഞങ്ങൾ അതിലേക്ക് സാറിൻ്റെ ഇമെയിൽ ഐ ഡി അയച്ചു തരാം സാറിനോട് അനുവാദം ചോദിച്ച ശേഷം ഇവിടെ വന്ന് ഈ കാട്ടിലൂടെ ഒക്കെ ഒന്ന് നടന്നു നോക്കുക സാറ് നിങ്ങളെ സ്വീകരിക്കാൻ സന്നദ്ധനായിരിക്കും പക്ഷേ സാറിൻ്റെ സമയം കൂടെ നോക്കി വേണം നിങ്ങൾ വരാനായിട്ട് അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ബന്ധപ്പെടുക എന്തായാലും ഏതെങ്കിലും ഒരു കാട്ടിൽ പോയി നിങ്ങൾ നടന്നു നോക്കിയാലും മതി നിങ്ങളുടെ സ്ട്രെസ്സും ടെൻഷനൊക്കെ കുറയുന്നുണ്ടോ എന്നുള്ളത് അത് കുറയും എന്നുള്ളത് നല്ലൊരു കാര്യമാണ് നമുക്ക് കൂടുതൽ കാർഡ് വെച്ച് പിടിപ്പിക്കാൻ പ്രചോദനം കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാർഡ് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കാം എന്നൊരു ഉറപ്പോടെ അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞയോടെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം